നമ്മുടെ സൈഡിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്കൊരു ഒരു 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 എൻട്രി പ്രതീക്ഷിക്കാവോ? കുഞ്ഞാറ്റയെ സിനിമയിലേക്ക് പ്രതീക്ഷിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഇല്ല, കുഞ്ഞാറ്റ ഞാനായിട്ട് ഒരിക്കലും അങ്ങനെ ഫോഴ്സ്ഫുള്ളി സിനിമയിലേക്ക് ഇറക്കില്ല. കാരണം അത് അവളുടെ ഇഷ്ടമാണ്. അവളൊരു ഒരു സുപ്രഭാതി പറയുകയാണ്, അച്ഛൻ എനിക്കിങ്ങനെ സിനിമയിൽ അഭിനയിക്കണം, നല്ല എൻട്രി ഒന്ന് കിട്ടിയാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് പറഞ്ഞാൽ ആലോചിക്കും. അല്ലാതെ ഞാനായിട്ട് ഒരിക്കലും അതിനെ ഇങ്ങനെ നിന്നാൽ പറ്റിയല്ല, അച്ഛനും അമ്മയും കലാകാരന്മാരാണ്, നീയും സിനിമയിലേക്ക് എത്തണം, അങ്ങനെയൊന്നും പറയുന്ന ഒരു അച്ഛനെയല്ല ഞാൻ. അതിൻ്റെ ഇഷ്ടം, മോളുടെ ഇഷ്ടം, മോളുടെ ഇഷ്ടമാണ്. മോളുടെ ഇഷ്ടം പറഞ്ഞ് ഞാൻ ഒരിക്കലും നോ പറയില്ല. കാരണം ഞാൻ ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു കല കൊണ്ട് മാത്രം വിടം വരുത്തിയ, അപ്പം ഞാൻ എന്നെ ഒരിക്കലും നിന്ദിക്കാനോ അതിനെ പുച്ഛിക്കാനോ ഒന്നും പാടില്ല, അല്ലേ? അതുകൊണ്ട് ഒരിക്കലും അതിനെ വേറെ രീതിയിൽ കാണില്ല. മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കും. അല്ല, മനോജേട്ടന്റെ ആ ഒരു ഇഷ്ടം വീട്ടില് പറഞ്ഞപ്പോഴും വീട്ടുകാർ തന്ന ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മളുടെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു കലാകാരന്റെ ഫാമിലി അങ്ങനെ ആയിരിക്കണം, അല്ലേ? അച്ഛനും അമ്മയും കലാകാരന്മാരല്ല, ഞങ്ങൾ ഇതിൽ നിന്നല്ലേ ഇത്രയൊക്കെ ആയത്, മനസ്സിലായില്ല? അപ്പൊ നമ്മളതിനെ ദൈവതുല്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഈ ഒരു പ്രൊഫഷനെ. ഓക്കെ, അപ്പോ എന്തായാലും കുറച്ചധികം സമയം, അധികം സമയം എടുത്തോ? ഇല്ലല്ലോ, കുറച്ച് സമയമല്ലേ എടുത്തുള്ളൂ. പായസം ഏത് കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കാം. ഈ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷേ കഴിച്ചതിന്റെ ഇടയ്ക്ക് ഷട്ടിലൊക്കെ വീണാലേ പണിയാവുന്ന വെച്ച് അധികം കഴിക്കാൻ. നല്ല വയസ്സ് വളരെ രസകരമായിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഓൺലി ഗൂഗിൾ പേ വൈറ്റ് ഓൺലി വൈറ്റ് മണി ക്യാഷ് പരിപാടി ഇല്ല. ഇല്ല, ക്യാഷ് ഇല്ല. ശരി, ആയിക്കോട്ടെ. മനോജന്റെ ഇഷ്ടം എന്താണോ അങ്ങനെ ആയിക്കോട്ടെ. ഇതിൽ നിന്നൊക്കെ ഒരു ഒരു വളരെ പേഴ്സണലി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ക്വസ്റ്റ്യൻ എന്നതിനേക്കാൾ ഉപരി കേട്ട് കേൾവിയുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മുടെ മനോജന്റെ ഒരു സഹോദരി എന്ന് തന്നെ പറയാം, നമ്മുടെ കൽപ്പന ചേച്ചി. അതുപോലെ തന്നെ പറയാനായിട്ടാണെങ്കിൽ നെടുമുടി ചേട്ടൻ, ലളിതാമ്മ, ഒരുപാട് പേരുടെ വിയോഗം മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ എങ്ങനെയാണത് പറഞ്ഞെത്തിക്കുക എന്ന് പോലും സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല പറയാനായിട്ട്. അതിനെക്കുറിച്ച് എന്താ മനോജേട്ടന് ശരിക്കും ആ ഒരു ഇതിലേക്ക് പറയാനായിട്ടുള്ളത്? ഈ മൂന്ന് പേരും വെറും എന്നെ സംബന്ധിച്ചിടത്തോളം വെറും മലയാളത്തിലെ മഹാ നടന്മാരോ നടികളോ അല്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് ആത്മബന്ധമുണ്ടായിരുന്ന മൂന്ന് പേരാണിവർ. കൽപ്പന ഓഫ് കോഴ്സ് അറിയാമല്ലോ. അപ്പോൾ അത് കൽപ്പന തന്നെ പലയിടത്തും യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനോജ് എൻ്റെ അനുജനാണെന്നുള്ള ഹെഡിങ്ങിലൊക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ കാലത്തും കൽപ്പന അങ്ങനെ തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ ഓർമ്മ ദിനത്തിൽ ഞാനത് ഇട്ടപ്പോൾ, പോസ്റ്റ് ചെയ്തപ്പോൾ ഞാനതിൽ രണ്ട് മൂന്ന് വാചകം കൽപ്പനയെക്കുറിച്ച് എഴുതി ഇട്ടിരുന്നു. അതൊക്കെ തികച്ചും ആത്മാർത്ഥമായി തന്നെ ഞാൻ എഴുതുന്നതാണ്. അതുപോലെ തന്നെ വേണുവട്ടൻ എൻ്റെ ഒരു ഗുരു സ്ഥാനത്തുള്ള ആളാണ്. ഞാൻ സിനിമയിൽ വരുമ്പോൾ അദ്ദേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പെരിന്തച്ചൻ എന്നുള്ള സിനിമയിലേക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം തന്നെ വേണുവട്ടൻ്റെ ഒരു വാക്കാണ്. വേണുവട്ടൻ പറഞ്ഞു, ഇവിടെ ചെയ്യും, ഇവിടെ കൊണ്ട് ചെയ്യിക്കാം. കാരണം ഞാനവിടെ ഒരു ഒരു എന്നെ വിളിച്ചു വരുത്തിയാണ് അവിടെ. ചിലപ്പോൾ ചാൻസ് കിട്ടാം, ഇല്ലായിരിക്കും. അവർ വന്ന് നോക്കി ഒരു സ്ക്രീൻ ടെസ്റ്റൊക്കെ നടത്തി, നിങ്ങൾ ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള സ്റ്റാറ്റസിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വേണുവേട്ടൻ അവിടെ ഞങ്ങളൊരു ഒരു ചെറിയ പെർഫോമൻസ് വേണുവേട്ടനായിട്ട് ചെയ്യേണ്ട ഒരു സീൻ ചെയ്തു നോക്കി. അപ്പോൾ ഡയറക്ടർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, വേണുവേട്ടൻ്റെ പരിപൂർണ സപ്പോർട്ടും വന്നു, അയാൾ ചെയ്യും, ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു വാക്കൊക്കെ പറയുക ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഉത്ഭവമല്ലേ. അപ്പോൾ അത് വേണുവേട്ടനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത്. അതുപോലെ വേണുവേട്ടൻ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടോ? എന്തൊരു വേഴ്സറ്റൈൽ ആക്ടറാണ്. എൻ്റെ മലയാള ഇന്ത്യൻ സിനിമകളുടെ ഏറ്റവും വലിയ വേഴ്സറ്റാലിറ്റിയാണ് വേണുവേട്ടൻ. ഇവരൊക്കെ അപാര നഷ്ടങ്ങളാണ് മലയാള സിനിമയ്ക്ക്. ഇനി അതിന് റീപ്ലേസ്മെൻറ്റേ ഇല്ല, നെവർ എവർ. അവരെയൊക്കെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു.